أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون إزاما. صدق الله مولانا العلي العظيم. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجولنا شفعهم الدارين فينا ربنا أجل بفتح منك يا رحماننا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا التي حيلتنا أدركا. بهماني الله سبحانه وتعالى പരിശുദ്ധ മായ ഒരു റമദാനു ശരീഫിൽ കൂടി ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് വലിയ സൗഭാഗ്യം നൽകി. ധാരാളം അള്ളാഹു പൊരുത്തപ്പെട്ട അമലുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ റമദാൻ ആകാതിരിക്കുമാറാവട്ടെ. ഇന്ന് റമദാനു ഷെരീഫിന്റെ മൂന്നാമത്തെ പത്ത് തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ദുആയും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ ഉപദേശവും നമുക്ക് വരാനുണ്ട്. സയ്യിദ് അവറുകൾ കാസർഗോഡ് ജാമിഅ സഅദിയ ഒരുക്കിയ ദുബൈയിലെ ഔക്കാഫിന് കീഴിൽ അവിടുത്തെ ജായിസത്തുൽ ഖുർആന്റെ വകയായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഗസ്റ്റായി എത്തിയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോ 21 രാവിന് നമ്മളെ ജാറത്തുകൾ സ്വലാത്താണ്, നിങ്ങളൊന്ന് വന്നാൽ സന്തോഷായി എന്ന് പറഞ്ഞപ്പോ തങ്ങളെ ആ വാക്ക് മാനിച്ച് ഞാനിന്ന് അൽഹംദുലില്ലാഹ് നിങ്ങളോടൊപ്പം ഈ ദുആയിൽ പങ്കെടുക്കാൻ ദുബൈയിൽ നിന്നാണ് ഞാനും വന്നത്. ഇവിടെ എത്തിയപ്പോൾ ദൂരെ നിന്നും പരിസരത്തു നിന്നുമെല്ലാം ഉള്ള ആളുകൾ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിറഞ്ഞ സഭ. ഞാനിങ്ങനെ വരുമ്പോൾ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും എത്രയോ ആളുകൾ ഈ സഭയിൽ എത്തിച്ചേരാനുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. സഭയുടെ മധ്യത്തിൽ അങ്ങിങ്ങായി ചെയറുകൾ ഒഴിഞ്ഞു കിടക്കരുത്. ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇടക്ക് കസേര ഒഴിവുള്ളത് അവർ കാണൂല. നിങ്ങളുടെയൊക്കെ അടുത്ത് കസേര ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് ആളുകൾ മാറി ഇരുന്നിട്ട് ഒഴിവുള്ള ചെയറൊക്കെ സൈഡിൽ സൈഡിലാകും. അപ്പൊ വരുന്ന ആളുകൾക്ക് കാണാൻ സൗകര്യപ്പെടും. ഇടക്കൊക്കെ ഇങ്ങനെ ഒഴിവ് കാണുന്ന കസേരയിലേക്ക് മാറിയിരുന്നാലും എഴുത്തിക്കാഫ് നിയത്ത് ചെയ്താൽ പോലും സീറ്റ് മാറിയാലും എഴുത്തിക്കാഫ് പോകൂല. അങ്ങനെ ഇരിക്കണ കസാരിക്ക് തന്നെ മാറിയിരിക്കണം, അല്ലാതെ തലോണ്ട് ഇങ്ങനെ ആട്ടിയതുകൊണ്ട് സ്ഥലം കിട്ടൂല, ഉടലുകൊണ്ട് നീങ്ങും. അങ്ങനെ ആ ഇടക്കുള്ള ചെയറൊക്കെ ഫില്ലാക്കിയിട്ട് അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ സൈഡിന് കസേര ഒഴിവായാലും മറ്റു ആളുകൾ നിൽക്കും വേണ്ടി വരും, കസേരക്ക് വാടകയും കൊടുക്കണം, രണ്ടും കൂടിയും വേണ്ടല്ലോ. അങ്ങനെ ആ ഇടക്കൊക്കെ ഉള്ള ചെയറും കൂട്ടി ഫില്ലാക്കിയിട്ട് ആ പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ആ ബേക്കറിയൊക്കെ ഇങ്ങനെ ഒഴിവുള്ളതുണ്ടെങ്കിൽ മുന്നിക്ക് മുന്നിക്ക് ഇങ്ങനെ കയറിയിരിക്കുക. ഇവിടൊക്കെ ഇടക്കുള്ള ചെയറുകളുണ്ടല്ലോ, ഇടക്കൊക്കെ ആളുകൾ ബുക്ക് ചെയ്ത് പോയവരുണ്ടാവൂലേ. ഒരു ദ്വാക്ക് കണക്കാക്കി വരാൻ പോയതേ.
അങ്ങനെ ചെറിയ ജുമായത്ത് വഴിയിലൊക്കെ കാണാം. കുത്തു പോകുമ്പോൾ രണ്ടാൾ കയറി വരുന്നു. അല്ലാഹു തആല ഖൈറു നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാനു ഷെരീഫിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രാപ്പകലുകളാണ് ഇനിയുള്ള രാത്രിയും പകലും. ഈ സമയം അല്ലാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നോ അതനുസരിച്ചാണ് റബ്ബിൻ്റെ പൊരുത്തം ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് അല്ലാഹുവിൻ്റെ പൊരുത്തത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന അമലുകൾക്ക് മാത്രമേ അല്ലാഹു പ്രതിഫലം തരാം എന്ന് ഏറ്റിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നത് സൽക്കർമ്മമാണെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി പരിപൂർണമല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഹിജ്റ പോലെ പ്രതിഫലമുള്ള ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും എല്ലാം സഹിച്ച് സഹിച്ച് അല്ലാഹുവിൻ്റെ ഓർഡർ വന്നു, നബിയെ ഇനി മക്ക വിടാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 450 കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് പുറപ്പെടുന്നു. നബി തങ്ങൾ മക്ക വിടുന്നു എന്ന് കേട്ടപ്പോൾ വിശ്വാസി ഹൃദയങ്ങളെല്ലാം മക്ക വിടാൻ തീരുമാനിച്ചു. നബിതങ്ങളില്ലാത്ത ഒരു മക്ക അതവർക്കും ആലോചിക്കാൻ വയ്യ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിടുന്നു എന്ന് കേട്ടപ്പോൾ നബിതങ്ങളുടെ കൂടെ തന്നെ മക്ക വിടാൻ സ്വഹാബാക്കളുടെ മനസ്സ് റെഡിയായി. ജനിച്ച നാട്, വളർന്ന ഭൂമി, സമ്പാദിച്ച സമ്പാദ്യം, കച്ചവടങ്ങൾ, തോട്ടങ്ങൾ, കുടുംബങ്ങൾ, രക്തബന്ധം, വിവാഹബന്ധം എന്തെല്ലാം ഒരു നാട്ടിലുണ്ടാകും അതെല്ലാം ഉപേക്ഷിക്കാൻ ആരുടെയും പ്രേരണയില്ലാതെ വിശ്വാസി ഹൃദയങ്ങൾ തയ്യാറായി. ആ സമയത്ത് ഹിജ്റക്ക് ഒരുങ്ങുന്ന സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ചിലരുടെ മനസ്സിൽ ഒരു നല്ല ഉദ്ദേശവും കൂടി കൂടി വന്നു. ഒരു ദുരുദ്ദേശമല്ല, പിന്നെ ഒരു നല്ല ഉദ്ദേശവും കൂടി കൂടി വന്നു. അതെന്താ? ഈ ഹിജ്റക്ക് പോകുന്ന കൂട്ടത്തിൽ മദീന എത്തിയാൽ മദീനക്കാരിയായ ഒരു പെണ്ണിനെ അവിടെ നിന്ന് കല്യാണം കഴിക്കുകയും ചെയ്യാം. നിക്കാഹ് ചെയ്യുക എന്നത് ഇസ്ലാമിൽ ഒരു ആരാധനയാണ്. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നിക്കാഹ്. അങ്ങനെ ഒരു ഇബാദത്തും കൂടി അതിന്റെ കൂടെ ചേർക്കാം എന്നാണ് അവർ മനസ്സിൽ വിചാരിച്ചത്. അല്ലാതെ അവിടെ പോയിട്ട് മറ്റെന്തെങ്കിലും ഒരു വേണ്ടാത്തരം ചെയ്യാമെന്നോ അതല്ലെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെടാത്തവൻ്റെതും ചെയ്യാമെന്നോ അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ദീൻ അനുവദിച്ച സംഗതിയാണ് നിക്കാഹ്. ശറഇൽ സുന്നത്തായ ഒരു അമലാണ് നിക്കാഹ്. അങ്ങനെയുള്ള ഒരു നിക്കാഹിന് മനസ്സിൽ വിചാരിച്ചു. മറ്റു ചില സ്വഹാബാക്കളെ മനസ്സിൽ വന്ന വിചാരം അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാമെന്ന. കച്ചവടം ചെയ്യുക എന്നത് ഒരു നല്ല ഇബാദത്താണ്. അത്താജുറു സദൂ, സത്യസന്ധനായ കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ അമ്പിയാക്കൾക്കൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കുടുംബത്തെ പോറ്റാൻ ഹലാലായ ഏറ്റവും നല്ല വരുമാനമാണ് കച്ചവടം നടത്തുക എന്നത്.
തന്റെ ഉമ്മാക്കും ബാപ്പാക്കും തന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ ഒരാള് വരുമാനത്തിന് കണ്ടെത്തിയത് കച്ചവടമാണ്, ബിസിനസ്സാണ്. നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ഇയാള് കച്ചവടം ചെയ്ത് നല്ല പോലെ സമ്പാദ്യമുണ്ടായാൽ അവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം. അങ്ങനെ കച്ചവടം ചെയ്ത് പണമുണ്ടായാൽ ഒരുപാട് ഹൈറുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്ന അത്താജുറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാർ, അത് ഏറ്റവും നല്ല ഇബാദത്താണ്. ഹലാലായ റിസ്ക് നേടുന്നതിൽ വളരെ നല്ല തൊഴിലാണ്. അപ്പൊ കച്ചവടം ചെയ്യുക എന്നതൊരു വേണ്ടാത്ത വിചാരമല്ല, നിക്കാഹ് ചെയ്യുക എന്നതൊരു വേണ്ടാത്ത വിചാരമല്ല. ഇസ്ലാമിൽ പൊരുത്തപ്പെട്ടതാണ്, അത് ഇബാദത്താണ്, അംഗീകാരമുള്ളതാണ്. എന്നാൽ ഹിജ്റക്കൊരുങ്ങുന്ന സ്വഹാബാക്കളുടെ മനസ്സിൽ ഹിജ്റയുടെ പുറമെ അള്ളാഹു പൊരുത്തപ്പെട്ട ഈ നിയ്യത്ത് കൂടി വന്നിട്ട് പോലും നബി മുഹമ്മദ് മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മാത്രം അല്ലാഹുവിനെ ഭയപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് വെച്ചു, ആ നിലക്ക് 100% സംശുദ്ധിയോടുകൂടെ 100% പരിശുദ്ധിയോടുകൂടെ ആരാണ് ഹിജ്റക്കൊരുങ്ങുന്നത്? അവരുടെ ഹിജ്റയുടെ പ്രതിഫലമാണ് അല്ലാഹു തആല ഏറ്റെടുക്കുന്നത്. കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചവർക്കുണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാം, അത് ഹിജ്റന്റെ പ്രതിഫലം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ടോ, അവർക്ക് കച്ചവടത്തിന്റെ കൂലി കിട്ടും, ഹിജ്റയുടെ പരിപൂർണത കിട്ടുകയില്ല. ഒക്കെ നിങ്ങൾ അപ്പൊ നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ആ സൽക്കർമ്മത്തിന്റെ 100 അത് അള്ളാഹു പൊരുത്തപ്പെട്ടതാവും. ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പടച്ചവനെ, ഈ ഏറ്റവും നല്ല പുണ്യരാത്രിയിൽ എന്റെ അറിവിൽപ്പെട്ട ചെറുത് ഈ ജനങ്ങൾക്ക് നൽകുമ്പോൾ അത് എനിക്കും അവർക്കും നീ പൊരുത്തപ്പെട്ട് ഉപകാരം കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ റബ്ബ് പ്രതിഫലം തരേണ്ടതുള്ളൂ. അതല്ലാതെ സ്വാഗതം പറയുന്ന ആളോ, അതല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോഴോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ രീതിയിലോ, അങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് പല ഉദ്ദേശങ്ങളും ഒക്കെ വരാം. അതൊന്നും ഒരു തെറ്റായ സംഗതികളോട്ടല്ലതാണ്. എന്നാലും ചെയ്യുന്ന ആളുടെ മനസ്സിൽ, ചെയ്യുന്ന ആളുടെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന വിചാരം മാത്രമുണ്ടോ, അവിടെയാണ് റബ്ബ് പ്രതിഫലം തരുന്നത്. ബദരീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയത് അവിടെയാണ്. അത് എങ്ങനെയാണ് ആ പ്രതിഫലം? ഈയിടെ നമ്മുടെ യു എയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു അറബി പത്രമുണ്ട്, അൽ ഇത്തിഹാദ്. അതിന്റെ ഹദീസുൽ ജുമാ ഫ്രൈഡേ ഫീച്ചറിൽ ഒരു പെട്ടിക്കോളം വാർത്ത കൊടുത്തിരുന്നു. എന്താണ് വാർത്ത? ഒരു ഉമ്മ പ്രസവിച്ച ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ കുളിപ്പിച്ച് കുട്ടിക്ക് മുലയൂട്ടി കുട്ടിയെ താരാട്ട് പാടി ഉമ്മ തൊട്ടിലിൽ ഉറക്കി. ചെറിയ കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് ഉമ്മ കുളിക്കാൻ പോയി. ഉമ്മ കുളിമുറിയിൽ കയറി കുളിച്ച് കുളിമുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉമ്മ കിടക്കുന്ന കുട്ടി കിടക്കുന്ന റൂമിന്റെ ചുറ്റുഭാഗത്ത് വീട്ടുകാരും മറ്റയൽവാസികളായ ചിലരും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉമ്മ കുളിമുറിയിൽ നിന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ കുട്ടിനെ കിടത്തിയ സ്ഥലത്താണ് ഈ ആളുകളൊക്കെ തൊട്ടിലിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ സംഭവം? ഒരു ഉഗ്ര വിഷമുള്ള മൂർഖം പാമ്പ്, ആ പാമ്പ് ഇങ്ങനെ തൊട്ടിലിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ പത്തി വിടർത്തിയിട്ട് ആ തൊട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. ഈ രംഗം കണ്ടവർ എന്തു ചെയ്യും? പാമ്പിൽ നിന്ന് കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്തും? എല്ലാവരും ചുറ്റുഭാഗത്ത് പലതും ആലോചിച്ചും ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രസവിച്ചിരിക്കുന്ന ഉമ്മ വാതിൽ തുറന്ന് ഈ രംഗം കാണുന്നത്. ആ രംഗം കാണുന്നതോടുകൂടെ
തന്റെ കുട്ടി കിടക്കുന്ന തൊട്ടിന്റെ മുകളിൽ പാമ്പിങ്ങനെ ചുറ്റിയിട്ട് പത്തി വിളർത്തി നിൽക്കുന്ന രംഗം കുളിമുറിയിൽ നിന്ന് വരുന്ന ഉമ്മ കണ്ടപ്പോൾ ഉമ്മ ഉടനെ ഓടി അങ്ങോട്ട് ചെന്നു. ആ ആളുകൾക്കിടയിലൂടെ ഉമ്മ ഓടി ചെന്നിട്ട് ആ തൊട്ടിലിൽ നിന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് ഉമ്മ അങ്ങോട്ട് പോകും. പാമ്പും നോക്കി നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ നിൽക്കുക. ഇത് ദുനിയാവിൽ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ഉമ്മാക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ദുനിയാവിൽ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അത് ഉമ്മാക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഉമ്മയും മോനും ഉമ്മയും മക്കളും എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവും ബദരീങ്ങളും ഈ ഉമ്മയും മക്കളും ഉള്ള മാതിരിയാണ്. അവിടെ മൂക്കം പാമ്പാണ്, അത് കടിക്കും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, അതൊന്നും ആലോചിക്കാൻ ഉമ്മാക്ക് നേരമില്ല. അബൂജഹലും ആയിരക്കണക്കിന് പട്ടാളക്കാരും മക്കത്ത് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. അവരുടെ കയ്യിൽ ആയുധം, പട്ടാളം, സ്വാധീനം എല്ലാം. അബൂ സുഫിയാനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും അത് അവിടെ നിന്ന് ഇങ്ങോട്ടും പുറപ്പെട്ടു. സാമ്പത്തിക സ്രോതസ് അബൂ സുഫിയാൻ, പട്ടാള ബലം അബൂജഹൽ. ഇവര് ബദറിൽ തമ്പടിക്കുമ്പോ 313 സാധുക്കളായ സ്വഹാബാക്കൾ, അവരുടെ കയ്യിൽ ആയുധമുണ്ടോ? ഇല്ല. അവരുടെ കയ്യിൽ പട്ടാളമുണ്ടോ? ഇല്ല. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? ഇല്ല. അവർക്ക് ഭരണ പിൻബലമുണ്ടോ? ഇല്ല. അവർക്ക് ഈ ബദർ നേരത്തെ പരിചയമുണ്ടോ? അതും ഇല്ല. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ എവിടെയാണ്, എന്താണ്, അതവർക്ക് പരിചയമുണ്ടോ? അതും ഇല്ല. പക്ഷേ അള്ളാഹും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് തൊട്ടില് കിടക്കുന്ന കുട്ടിയെ ഇത് മൂർഖം പാമ്പാണെന്നോ, ഇത് ഉഗ്ര വിഷമുള്ളതാണെന്നോ, ഇത് കൊത്തുമെന്നോ, ഇത് കടിക്കുമെന്നോ അല്ലാഹ് ഇന്റെ കുട്ടി എന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഓടി വന്നിട്ട് ആ കുട്ടിയെ എടുക്കുന്ന രംഗം, ഇതേപോലെയാണ് ബദരീങ്ങൾ. അല്ലാഹും അവരും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. സത്യവിശ്വാസികളെ, നാമും നമ്മുടെ റബ്ബും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബന്ധം നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനാണ് റബ്ബ് പ്രതിഫലം ഏറ്റെടുക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന സ്വഹാബ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിക്കാഹ് കച്ചവടം പോലത്തിരിക്കുന്ന ഉദ്ദേശം ചില ആളുകളെ മനസ്സിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എടുത്തു ഓർമ്മപ്പെടുത്തിയത്. 21 രാവാണ് ഇമാം വസ്സാരി റളിയല്ലാഹു അൻഹു, ഇമാം ഷാദുരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒട്ടേറെ മഹാന്മാരായ പണ്ഡിതന്മാർ, നോമ്പ് 1 തിങ്കളാഴ്ചയായാൽ ആ തിങ്കളാഴ്ച നോമ്പ് 1 വരുമ്പോൾ ആ കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ 21 രാവിനാണ് ഉണ്ടാവുക എന്ന് ഇമാം വസ്സാരി തങ്ങളെ പോലുള്ളവർ ദീർഘ ചർച്ച ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം നോമ്പ് 1 ഏത് ദിവസം? നാളെ ആരോടോ ചോദിച്ചു നോലമ്പെന്ന് എത്രയാന്ന് ചോദിച്ചു, എണ്ണീറ്റൊന്നും കാര്യമില്ല ഉസ്താദെ, മറ്റേ മാസം കാണുമ്പോൾ നിർത്താം. അപ്പൊ അങ്ങനെ ഉണ്ടാവും ചെലവർ, എണ്ണി കണക്കാക്കിയിട്ട് ഇപ്പൊ അത് കുഴപ്പമൊന്നും വരുന്നില്ല, മറ്റേ മാസം കാണുമ്പോൾ നിർത്താം, ഇന്ന് എത്രയാ ഇന്നലെ എത്രയെന്നൊന്നും നോക്കിയിട്ടല്ല. അപ്പൊ വേറെ ചങ്ങായും പറഞ്ഞ അങ്ങനെ തന്നെ, ഞാനും അതേമാതിരി തന്നെയാണ്, തരുവൻപാട് ഒഴിവാക്കിയാൽ ബാക്കിയൊന്നും നോക്കിട്ടില്ല. മദീനത്തുൽ അബ്റാർ പ്രിൻസിപ്പൽ നജ്മുദ്ദീൻ സഖാഫി വടക്കുംപുറം, അദ്ദേഹത്തിന്റെ ഭാര്യ സ്ത്രീകളുടെ ഗേറ്റിനടുത്ത് ഒരത്യാവശ്യത്തിന് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. മദീനത്തുൽ അബ്റാർ പ്രിൻസിപ്പൽ നജ്മുദ്ദീൻ സഖാഫി സ്ത്രീകളുടെ കവാടത്തിനടുത്ത്,
അയ്യേ സൗണ്ട് കുറച്ചും കൂടി കയ്യാട്ടോ അയ്യ തെരണ്ടി വരും പള്ളി. അപ്പോ അപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളും റബ്ബുമായിട്ടാണ് ബന്ധം വേണ്ടത്. പത്രത്തിൽ പേര് വരും, ആളുകൾ പ്രശംസിക്കും, മറ്റാളുകളൊക്കെ എന്തു പറയും, ഓലൊക്കെ പോകുമ്പോ ഞാനിങ്ങനെ പോകാതിരിക്കും, എല്ലാരും തോപ ചെയ്യുമ്പോ ഞാനായിട്ട് തോപ ചെയ്യാതിരുന്നിട്ട് എന്താണ്. ഏയ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പല ആൾക്കാരും കാണും. ചിലപ്പോ നമ്മളെ 25-ാമിനൊക്കെ എല്ലാരും ഇങ്ങനെ ആമീൻ എന്ന് പറയുമ്പോ ഒരു ചങ്ങായിണ്ട് ആമീൻ യാ റബ്ബല്ലാരും ഉറപ്പായും ഒറ്റ നോരുമ്പോ അങ്ങനെ വന്നിങ്ങാണ്ട് എല്ലാ നോമ്പും തറാവിയൊക്കെ നിസ്കരിച്ചവര് അവിടെ ഇരുന്നാണ്ട് ആകത്തിന് ഇങ്ങനെ ആമീൻ എന്ന് പറയുമ്പോ ഒരു പൊരുത്തം മുന്നിൽ കളിച്ചാടിങ്ങാണ്ട് യാ റബ്ബല്ലാരും. അങ്ങനെ പ്രകടനാത്മകമായ രീതിയിൽ ആരെങ്കിലും ബോധിപ്പിക്കാൻ യാ റബ്ബുൽ ആലമീൻ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ആരും എന്തൊക്കെ ചെയ്തോ അതിൻ്റെ ഒക്കെ പ്രതിഫലം ബോധിപ്പിക്കപ്പെട്ടവിടുന്ന് വാങ്ങേണ്ടി വരും. പ്രസിദ്ധി ഉദ്ദേശിച്ച് ചെയ്താൽ അവരോട് വാങ്ങേണ്ടി വരും പ്രതിഫലം, ലോകമാന്യത്തിന് ചെയ്താൽ അവരോട് വാങ്ങേണ്ടി വരും പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വതആലനെ മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ചെയ്തോ അവരുടെ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും കൊടുക്കും ആഖിറത്തിലും കൊടുക്കും. കൊടുക്കുന്നതിന്റെ ഒരു ഉദാഹരണം പറയാം നമുക്ക്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. അൽ ബഖറ സൂറത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്, 2.5 ജുസുണ്ട് അല്ലേ, വലിയ സൂറത്താണ്. ആ സൂറത്തിന്റെ പേരെന്താ? അൽ ബഖറ അല്ലേ. നമ്മളെ പരിഭാഷയിലൊക്കെ എഴുതുമ്പോ എന്തെന്ന് പറയും? പശു അധ്യായം എന്ന് പറയും. അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നല്ല, ആ പശു. അതേതാ പശു? അൽ ബഖറ അധ്യായം 2.5 ജുസുള്ള ഒരു സൂറത്ത്, ഒരു പശുവിന്റെ പേരിലാണ് ആ സൂറത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പല പേരുകളും കൊടുത്തിട്ടുള്ളത് ആ സൂറത്തിനെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും. ഇത്രയും വലിയ ഒരു സൂറത്തിന് പേരെന്താ? അൽ ബഖറ. ആ സൂറത്തിന്റെ 63 മുതൽ 73 വരെ 10 ആയത്തുകളിൽ അങ്ങനെ ഒരു പശുവിനെ സംബന്ധിച്ച് ചർച്ചയുണ്ട്. ഏതാണ് ആ പശു? എന്താണ് ആ പശുവിന്റെ സംഭവം? ഖുർആൻ അത്ര പ്രാധാന്യത്തോടു കൂടെ ഒരു പശുവിനെ പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ആ പശു? പഴയകാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ഒരു പശു ഉണ്ടായാൽ കുറെ ആളുകൾക്ക് ജീവിക്കാം അല്ലേ. ഒരു പശു ഉണ്ടായാൽ അതിന്റെ പ്രസവിച്ചാൽ അതിന്റെ പാല് ഡോക്ടർക്കും രോഗിക്കും പറ്റും, അത് ഉമ്മാക്കും കുട്ടിക്കും പറ്റും, അത് ഉസ്താദിനും ശിഷ്യനും പറ്റും. അപ്പൊ അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആന്റെ ഒരു വലിയ സൂറത്തിന്റെ തന്നെ പേരെന്താണ്? പശു. ഏതായിരിക്കും അപ്പൊ ആ പശു? അത്ര വലിയ ചരിത്രമുള്ള പശു ഏതാണ്? നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഒരാൾ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരു പശു ഉണ്ടായാൽ വലിയ സന്തോഷം, അത് പ്രസവിച്ച എല്ലാവർക്കും. ഒരു പശു ഉണ്ടായാൽ കുറെയാക്ക് ജീവിക്കാം. ഇപ്പൊ കാലം മാറിയിരിക്കണം, ഒരു പശു ഉണ്ടായാൽ കുറെയാക്ക് മരിക്കാം, അള്ളാഹു കാക്കട്ടെ. അങ്ങനെയാണ് ഇപ്പൊ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി കൂടുതലല്ലാതെ കുറയില്ലാന്നാ തോന്നുന്നത്. റബ്ബ് മോമിനിയങ്ങൾക്ക് കാവലാകുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഏതാണ് ആ പശു? ബനു ഇസ്രായേൽക്കാരുടെ കാലഘട്ടം, അന്നത്തെ നബി കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ് അന്നത്തെ നബി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി, ചെറിയ കുടുംബമായിട്ട് അവർ താമസിക്കുക. കുടുംബത്തിന്റെ ഏക വരുമാനമായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഒരു പശുവാണ്.
ആ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും ധാരാളമായി, ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ധാരാളമായി, ആ മനുഷ്യൻ അള്ളാഹുവിനോട് കരയും ധാരാളമായി, ആ മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിൽ രാത്രി എഴുന്നേറ്റുകൊണ്ട് ഒരുപാട് കണ്ണീരൊഴുക്കും. കുടുംബസമേതം സന്തോഷമുള്ള ജീവിതത്തിന് അദ്ദേഹം പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്ക് പ്രായമായി, അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, ഞാൻ അടുത്ത് മരിക്കാറായിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ പ്രായമുള്ള ഭാര്യയും ഈ കുട്ടിയും എന്ത് ചെയ്യും, ആര് അവരെ സംരക്ഷിക്കും, ആര് അവരെ സഹായിക്കും? ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ പ്രായമുള്ള മനുഷ്യൻ ഒരു ദിവസം തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം മരിക്കാറായിട്ടുണ്ട്, നമുക്ക് ജീവിക്കാൻ ആകെയുള്ള വരുമാനം ഈ പശുവാണ്, നിനക്ക് ഈ പശുവിനെ നോക്കി സംരക്ഷിച്ചു കൊണ്ട് നടക്കാൻ സാധിക്കൂല, പിന്നുള്ളത് ചെറിയ കുട്ടിയാണ്, കുട്ടിക്കും സാധിക്കൂല, എന്റെ കാലശേഷം എന്റെ കുട്ടിക്ക് ഒരു അനന്തരാവകാശ സ്വത്തായിട്ടുള്ളത് ആകെ ഈ പശുവാണ്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ പശുവിനെ ഞാൻ അള്ളാഹുവിന്റെ വജീഹരായി അള്ളാഹുവിൽ അമാനത്ത് ഏൽപ്പിക്കുകയാണ്, ഈ പശുവിനെ ഞാൻ അള്ളാഹുവിൽ അമാനത്ത് ഏൽപ്പിക്കുകയാണ്. ബഹുമാന്യരായ മുഹീസുന്ന ഷെഹുന പൊന്മള ഉസ്താദ്, അള്ളാഹുവിനെ ആഫിയത്ത് നൽകണേ അല്ലാഹ്, അള്ളാഹുവിനെ ദീർഘായുസ് നൽകണേ അല്ലാഹ്, പടച്ചവനെ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് ഈ സഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണ് ഉസ്താദ് ദുബായിൽ നിന്ന് വന്നത്. അപ്പൊ തറാവീഹ് കഴിഞ്ഞ ഉടനെ പോരുമ്പോഴാണ് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ എത്താൻ കഴിയുക. തറാവീഹ് കഴിഞ്ഞിട്ട് വിശ്രമിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഉസ്താദ് വിശ്രമിക്കും, അതുവരെ ഞാൻ പറയും. അപ്പോ ആ മനുഷ്യൻ ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഒരു സമ്പത്ത് ഈ പശുവാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മോനിക്ക് അനന്തരാവകാശമായി എടുക്കാനുള്ളത് ഈ പശുവാണ്, അതുകൊണ്ട് ഈ പശുവിനെ ഞാൻ അള്ളാഹുവിൽ അമാനത്തായി ഏൽപ്പിക്കുകയാണ്, ഈ പശുവിനെ ഞാൻ അള്ളാഹുവിൽ അമാനത്തായി ഏൽപ്പിക്കുക. അത് പറഞ്ഞിട്ട് അദ്ദേഹം ആ പശുവിനെയും കൊണ്ട് അടുത്ത കാട്ടിലേക്ക് പോയി. കാട്ടിന്റെ മധ്യത്തിൽ പോയിട്ട് അദ്ദേഹം ആ പശുവിനെ കാട്ടിൽ വിട്ടിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്ക് ആകെയുള്ള സമ്പത്ത് ഈ പശുവാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുട്ടിക്ക് ഒരു അനന്തരാവകാശമായിട്ട് മറ്റൊരു സ്വത്തില്ല, അതുകൊണ്ട് റബ്ബേ ഈ പശു എന്റെ കുട്ടിക്ക് അനന്തരമായി ലഭിക്കാൻ ഞാൻ ഈ പശുവിനെ നിന്നെ അമാനത്ത് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പശുവിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് വിട്ടു, അള്ളാഹുവിനെ അമാനത്ത് ഏൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ അമാനത്ത് ഏൽപ്പിച്ചുകൊണ്ട് പശുവിനെ കാട്ടിൽ വിട്ടു. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു, കാലങ്ങൾ പിന്നിട്ടു, ഉമ്മയും കുട്ടിയും ജീവിതം മുന്നോട്ട് നീക്ക, കഷ്ടപ്പെട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട ജീവിതമെത്തിയപ്പോൾ മകനിങ്ങനെ വളർന്നു വലുതായപ്പോ ഒരു ദിവസം ഉമ്മ പറഞ്ഞു മോനോട്, മോനെ നമ്മളിപ്പോ വല്ലാത്ത കഷ്ടപ്പാടിലും വിഷമത്തിലും പ്രയാസത്തിലുമാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ വാപ്പ മരിക്കണ സമയത്ത് ആകെയുള്ള സ്വത്ത് ഒരു പശുവാണ്, ആ പശുവിനെ വാപ്പ അടുത്ത ഫോറസ്റ്റിൽ കാട്ടിൽ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെ അമാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. വാപ്പ മരിക്കുമ്പം എന്നോട് പറഞ്ഞത് എന്റെ സ്വത്ത് ഞാൻ കാട്ടിൽ അള്ളാഹുവിനെ അമാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ മകൻ ആ പശുവിനെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ പ്രായമാകുമ്പോൾ
മകനെ നീ കാട്ടിലേക്ക് പറഞ്ഞേക്കണം. എന്നിട്ട് ആ കാട്ടിൽ പോയിട്ട് അല്ലാഹുവേ എന്റെ വാപ്പ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തായ പശുവിനെ എനിക്ക് തിരിച്ചു തരണേ എന്ന് മകൻ കാട്ടിൽ പോയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ പശുവിനെ മകന് തിരിച്ചു കിട്ടും. സുബ്ഹാനല്ലാഹ്. ഓർത്തു നോക്കണം നിങ്ങൾ. ഉമ്മ പറഞ്ഞു മകനോട്, വാപ്പ ഇങ്ങനെ ഒരു പശുവിനെ കാട്ടിൽ അമാനത്ത് ഏൽപ്പിച്ചു പോയിട്ടുണ്ട്, ഞമ്മക്ക് അവിടെ പോയിട്ട് ചോദിച്ചു. മകൻ ഉമ്മ പറഞ്ഞതനുസരിച്ച് ആ കാട്ടിൽ പോയിട്ട് പടച്ചോനെ എന്റെ ഉപ്പ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് സ്വത്താകുന്ന ഒരു പശു ഈ കാട്ടിലുണ്ടല്ലോ, ആ പശുവിനെ നീ എനിക്ക് തിരിച്ചു തരണം. ഉമ്മ മകന്റെ കയ്യിൽ പശുവിനെ കയറിട്ട് കൊണ്ടുവരാനുള്ള ഒരു കയറും കൂടി കൊടുത്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, മകൻ കാട്ടിനുള്ളിൽ പോയിട്ട് അള്ളാഹനോട് വേർന്നു. സുബ്ഹാന ജല്ല ജലാലു. ആ മകന്റെ അടുത്തേക്ക് വരുന്നു ഒരു പശു. എന്താണ് ആ പശുവിന്റെ ഒരു കൗതുകം! കാട്ടിനുള്ളിൽ നല്ല പോലെ തീറ്റ കിട്ടി വളർന്ന പശു, നല്ല കൊമ്പും നല്ല ചെവിയും നല്ല മാംസവും തടിച്ചു കൊഴുത്തിട്ടുള്ള ഒരു പശു ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഹൃദയത്തിൽ പേടി തോന്നി. പക്ഷെ ആ പശു ആ മകന്റെ അടുത്തേക്ക് അടുത്തേക്ക് എത്തുന്തോറും തലയിങ്ങനെ കുനിച്ച് താഴ്മയോടുകൂടെ വരികയാണ്. അടുത്ത് വന്നിങ്ങനെ നിന്നപ്പോൾ മകൻ പശുവിന്റെ കഴുത്തിന് കയറിട്ടു. ആ കുട്ടി പശുവിനെയും കഴുത്തിൽ കയറിട്ടിട്ട് തെളിച്ചിങ്ങനെ പോകുമ്പോൾ ആ പശു സംസാരിച്ചു എന്നാണ്. ആ പശു മകനോട് പറഞ്ഞു, മോനെ നീ നടക്കണ്ട. ആ പശു ഇങ്ങനെ കാലിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്റെ മുതുകിൽ കയറിയിരുന്നോ, ഞാൻ നിന്നെ വീട്ടിൽ എത്തിച്ചു തരാം, എനിക്ക് നിന്നെ വഹിക്കാൻ സാധിക്കും, അതുകൊണ്ട് നീ നടക്കണ്ട. അപ്പ ആ കുട്ടി പശുവിനോട് പറഞ്ഞത്രേ, എന്റെ ഉമ്മ അത് പറഞ്ഞിട്ടില്ല. ഉമ്മ എന്നോട് പറഞ്ഞത് വാപ്പ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പശു ഈ കാട്ടിലുണ്ട്, അത് അള്ളാഹുവിനെ അമാനത്തായി ഏൽപ്പിച്ചതാണ്. മകനെ പശുവിനെ സംരക്ഷിക്കാൻ സമയമാകുമ്പോൾ അള്ളാഹു അതിനെ തിരിച്ചു കൊടുക്കും. മുതുകിൽ കയറി പോരാൻ വാപ്പ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ പശുവിന്റെ കഴുത്തിൽ കയറിട്ട് മകൻ പശുവിനെയും കൊണ്ടുവന്നു. ഉമ്മ ആ പശുവിനെ ഉമ്മയും മോനും കൂടി ഇങ്ങനെ സംരക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമുക്ക് ആ പശുവിന് നല്ല ഒരു വില കിട്ടുമെങ്കിൽ വിൽക്കാമായിരുന്നു, എന്നാ നമുക്കുള്ള കടമൊക്കെ വീടും, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ജീവിതത്തിന് ബുദ്ധിമുട്ടില്ലാതെ പോകാം, അതുകൊണ്ട് പശുവിനെ നമുക്ക് വിൽക്കാം. പശുവിനെ തീരുമാനിച്ചു. നാട്ടിൽ സാധാരണ കിട്ടാവുന്ന ഒരു വില എത്ര എന്ന് ഏകദേശം കണക്കാക്കിയിട്ട് തഫ്സീറുകൾ പറയുന്നത് ദനാനികളാണ്. ഞമ്മക്ക് ഞമ്മളെ നാട്ടിലെ ഒരു ഉറുപ്പാണ് വില നിശ്ചയിക്കല്ലേ, ഒരു 5000 കൂട്ടിക്കോളിങ്ങൾ. സാധാരണ ഗതിയിൽ ഒരു പശുവിനപ്പ എത്ര കിട്ടുന്നു കണക്കാക്കി, ഒരു 5000 കിട്ടുന്നു കണക്കാക്കി. ഉമ്മയും മോനും കൂടി തീരുമാനിച്ചു ഒരു 5000 ഉറുപ്പ കിട്ടിയാൽ നമുക്ക് ആ പശുവിനെ വിൽക്കാം. മകൻ പശുവിനെ കഴുത്തിൽ കയറിട്ടിട്ട് വിൽപ്പനക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുക. വഴിയിൽ വെച്ചുകൊണ്ട് ഒരാൾ കണ്ടു. കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, പശുവിനെ വിൽപ്പനക്കാണോ? അതെ, വിൽക്കാനാണ്. എന്ത് വില തരുന്നു? ഇതിന് ഒരു 5000 ഉറുപ്പിക വില കിട്ടണമെന്നോ. അപ്പൊ വില ചോദിച്ച ആള് പറഞ്ഞു, ഞാൻ 10000 തരാം. വില ചോദിച്ചാളെന്ന് പറഞ്ഞു, ഞാൻ 10000 തരാം. അപ്പോ കുട്ടി പറഞ്ഞു, 10000 കുഴപ്പമില്ല, പക്ഷെ അത് ഉമ്മാനോട് ചോദിക്കണം. ഞമ്മളെ കുട്ടികളൊക്കെയാണ് വെച്ചാല് 5000 ബാങ്ക് ഇസിയിലിട്ടാ മറ്റേത് മൊബൈലിലും കയറ്റാന്ന് വിചാരിച്ചു. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരണം. മാതാപിതാക്കളെ പടച്ചോനെ ഭയപ്പെട്ടിട്ട് വേർന്നിട്ടുണ്ടോ, അതുപോലെ അള്ളാഹിനെ വിചാരിച്ച് ജീവിച്ചിട്ടുണ്ടോ? മക്കളിലും മക്കളെ മക്കളിലും അള്ളാഹു തആല അതിന്റെ ഗുണം നൽകും എന്ന് ഖുർആൻ സാക്ഷിയാണ്. പടച്ച റബ്ബിനെ ഭയപ്പെട്ട് കണ്ണീരൊഴുക്ക് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ. അപ്പോ ആ കുട്ടി പറഞ്ഞു, ഇത് ഉമ്മാനോട് ചോദിക്കണം എന്നാണ്. പശുവിനെയും കൊണ്ട് തിരിച്ചു പോകും.
വീട്ടിലെത്തിയപ്പോ അമ്മ ചോദിച്ചു, മോനെ എന്റെ പശുവിനെ വിറ്റിലേന്ന് വെച്ചു. പശുവിനെ വിൽക്കാൻ കൊണ്ടപ്പോ ഒരാളെ കണ്ടുമ്മ, എന്നിട്ടോ 5000 വില പറഞ്ഞപ്പോ അയാള് 10000 തരാൻ. അപ്പൊ അമ്മ പറഞ്ഞു, 10000 പറ്റിയ പൈസയാണല്ല മോനെ, അപ്പൊ അതിനെ കൊടുത്തുകൂടെന്നേരം ചോദിച്ചു. അത് ഉമ്മാനോട് ചോദിച്ചിട്ടില്ലല്ലോ, ഉമ്മ 5000 കൊടുക്കാനല്ലേ പറഞ്ഞത്, നഞ്ഞി പിന്നെ കൊണ്ടേ കൊടുക്കാം നാളെ കൊടുക്കാം. പിറ്റേ ദിവസം പശുവിനെയും കൊടുക്കും വിൽക്കാൻ വേണ്ടി പിന്നെ രണ്ടാമത് പോകുമ്പോ ഒരാളെ കണ്ടു. അയാൾ ചോദിച്ചു, മോനെ പശുവിനെ വിൽക്കാനാണോ എന്ന് വെച്ചു. ആണെന്നോ, എത്ര തരണം എന്ന് വെച്ചു. ഇതിന് 10000 വരെ പറഞ്ഞു, എന്നാ ഞാൻ 15000 തരാം. അപ്പൊ കുട്ടി പറഞ്ഞു, 10000 വലിയ ബല തന്നെയാണ്, പക്ഷെ ഉമ്മാനോട് ചോദിക്കാതെ പറ്റില്ല, ഉമ്മാനോട് ചോദിക്കാതെ പറ്റില്ല. അന്നും പശുവിനെയും കൊണ്ട് തിരിച്ചു പോകും. മൂന്നാമത്തെ ദിവസം പശുവിനെ വീണ്ടും വിൽപ്പന കൊണ്ടുപോകും. വിൽപ്പന കൊണ്ടുപോകുമ്പോ വഴിയിൽ വെച്ച ഒരാളെ കണ്ടു. അവിടെ ഒരാൾ എന്ന് പറയുന്നിടത്ത് തഫ്സീർ പറയുന്നുണ്ട്, അതൊരു മലക്കായിരിക്കാം എന്ന്. മനുഷ്യരൂപത്തിലുള്ള ഒരു മലക്കായിരിക്കാം ആ ആൾ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച, പശുവിനെ വിൽക്കോ എന്ന് വെച്ചു. ആന്നാണ്, എന്താ വില എന്ന് വെച്ചു. ഇതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വില പറഞ്ഞിരിക്കണ. എന്നാ മോനെ, ഈ പശുവിനെ ആ പൈസക്കൊന്നും കൊടുക്കണ്ട, ഈ പശുവിനെ കൊടുക്കാൻ സമയമാകുമ്പോൾ അതിനെ അറുത്ത് തോൽ പൊളിച്ചിട്ട് ആ തോല് നിറയെ സ്വർണം കിട്ടും, അപ്പൊ കൊടുത്താൽ മതിയാവും. ആ പശുവിനെ അറുത്ത് തോല് പൊളിച്ചിട്ട് അതിൽ മുഴുവൻ അത് നിറച്ച് തോല് നിറച്ച് കെട്ടിയിട്ട് സ്വർണം കിട്ടും, അപ്പൊ കൊടുത്താൽ മതിയാവും. കുട്ടി പശുവിനെ വീട്ടിലേക്ക് തന്നെ ഉണ്ട്, അല്ല അൽബക്കറ എന്ന് പറഞ്ഞിട്ട് പശു അധ്യായ എന്ന് പേര് വെക്കാൻ മാത്രം ഉണ്ടോ അല്ലേ നോക്കാനുള്ള പശുവിന്. അപ്പോ സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഉമ്മ ചോദിച്ചു, എന്തേ മോനെ. ഉമ്മ, ഞാൻ വഴിയിൽ വെച്ച ഒരാളെ കണ്ടു, അയാള് പറഞ്ഞിട്ട് ഈ പശുവിനെ അറുത്ത് തൊലി പൊളിച്ചിട്ട് അതിൽ നിറയെ സ്വർണം കിട്ടും, അപ്പൊ വിറ്റാ മതി എന്ന് പറഞ്ഞു. എന്നാ ഞമ്മക്ക് അങ്ങനെ വിൽക്കാൻ നോക്കാം മോനെ. അമ്മയും മോനും കൂടി തീരുമാനിച്ചു. അതിന്റെ ഇടക്ക് ആ സ്വർണം കിട്ടണേന്റെ ഇടക്ക് നിങ്ങളെ കീസിലുള്ള സ്വർണം ഉണ്ടല്ലോ, നമ്മളെ ബക്കറ്റ് പിരിവാരി വരുന്നുണ്ട്, അതൊന്ന് മെച്ചപ്പെട്ട് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് ലൈലത്തുൽ ഖദറിന്റെ സാധ്യത കൂടിയ ദിവസമാണ്, അതൊക്കെ പെൺമോസ്താദൊക്കെ പറയും. അപ്പൊ ഇൻഷാ അള്ളാ, അതുകൊണ്ട് ഇപ്പൊ കൊടുക്കണ ഓരോന്നിനും എത്രയാ കിട്ടുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് 50 ഇല്ലാത്തവര് 100 കൊടുക്കുക, 100 ഇല്ലാത്തവര് 500 കൊടുക്കുക, അങ്ങനെ എല്ലാരും കൊടുക്കുക. അങ്ങനെ ഉണ്ടല്ലോ, ഒരു 50 കൊടുക്കണം എഴുതി കീസി കഴിഞ്ഞിട്ട് നോക്കുമ്പോ 100 കിട്ടിയത്, 50 ഇല്ല എന്ന് വെച്ച് മടക്കി വിടില്ല, 100 കൊടുക്കുക. ഇൻഷാ അള്ളാ പടച്ചോൻ തരുന്ന് വിചാരിച്ചു അങ്ങനെയാ കൊടുക്കൽ തുടങ്ങി. അള്ളാഹു ഖൈർ തരട്ടെ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ബനു ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ പണക്കാരനായ മനുഷ്യൻ, ഒരു നല്ല പണക്കാരനായ ആള്, അയാൾക്ക് മക്കളില്ല. മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് പണക്കാരനായ ഒരു മനുഷ്യൻ, അയാൾക്ക് മക്കളില്ല. മക്കളില്ലാത്ത പിന്നെ അയാളെ സംരക്ഷിക്കുന്നത് ആരാ? അയാളെ അളാപ്പ മൂത്താപ്പ മക്കൾ എന്ന് പറയാം. അയാൾ അളാപ്പാന്റെ മക്കള്, ഒരു മകൻ അല്ലെങ്കിൽ രണ്ട് മക്കള്, ഓരാണ് ഇയാളെ സംരക്ഷിക്കണതൊക്കെ. സ്വാഭാവികമായിട്ടും സ്വത്തില്ലാത്ത ആളെ, സ്വത്ത് മക്കളില്ലാത്ത മൂത്താപ്പാനെ, അളാപ്പാന്റെ മക്കൾ ഇങ്ങനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയില്ലേ അതെന്തിനാണ്? നിങ്ങൾക്കൊക്കെ അറിയണേ തന്നെ, അതിപ്പൊ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമല്ല. മക്കളിങ്ങനെ ഇയാളെ നല്ലോണം നോക്കും, നല്ലോണം സംരക്ഷിക്കും. ഓരോ ദിവസവും മക്കൾ വിചാരിച്ചും ഇയാള് നാളെ മരിച്ചു വെക്കാരും, അപ്പൊ ഈ സ്വത്തൊക്കെ നമുക്ക് കിട്ടും. മറ്റന്നാ മരിച്ചു വെക്കാരും, അപ്പൊ നമുക്ക് കിട്ടും. അതിന്റെ ഇടയ്ക്ക് അയാൾക്ക് ഒരു തലവേദന ഉണ്ടായി, എപ്പോഴും വിചാരിച്ചു നദീ കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഇയാളിപ്പം മരിക്കും, ഇപ്പം മരിക്കും എന്നിട്ട് അളാപ്പാന മക്കളിങ്ങനെ നോക്കി നോക്കി കൊണ്ടുനടക്കാറ്. ഇയാൾക്കാണിച്ചാ മരിക്കണോട്ടില്ല, ഇയാൾക്ക് ആയുസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പണ്ട് മകനോട് ചോദിച്ചു, വാപ്പ എങ്ങനെ മരിച്ചാണോ ചോദിച്ചു. വാപ്പ മരിച്ചാൽ ചെറിയൊരു കൈക്കറിയ വേണ്ടി വന്നു പറഞ്ഞു, ഒന്ന് കൊല്ലി പിടിച്ചേണ്ടി വന്നു പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഇയാൾ മരിച്ചണെങ്കിൽ വെറുതെ ആണ് മരിച്ചു കിട്ടുന്ന വട്ടം കാണുന്നില്ല. ഇയാൾക്ക് ഇങ്ങനെ വയസ്സ് കൂടാന്നല്ലാതെ മരണം സംഭവിക്കണില്ല. ഇയാൾക്ക് ഹിദ്മത്തെടുത്ത് ഹിദ്മത്തെടുത്ത് അളാപ്പാന്റെ കുട്ടികള് ഒരു രണ്ടാളും ഇങ്ങനെ നോക്കുക,
ഒരു മകനെങ്കിൽ രണ്ട് മക്കൾ, ഓരിങ്ങനെ നോക്കി നോക്കി കൊണ്ടു നടക്കുക എന്നല്ലാതെ ഇയാള് മരിച്ചിട്ട് ഈ സ്വത്ത് കിട്ടണം എന്നാണ് വിചാരിക്കണത്. അയാളോട്ട് മരിച്ചണില്ല, ഇങ്ങനെ സ്വത്ത് വെളുപ്പോട്ട് കിട്ടണില്ല, ഇവര് നോക്കി കുഴങ്ങിയ മട്ട. അപ്പൊ നോക്കുമ്പോ എന്തുണ്ട് എന്നറിയോ, ഈ വയസ്സായ ഈ കുട്ടികളില്ലാത്ത ഇയാള് താമസിക്കുന്ന ഈ ഗ്രാമം, അതിന്റെ തൊട്ടടുത്തുള്ള അപ്പുറത്തെ ഗ്രാമം, ഈ രണ്ട് ഗ്രാമവാസികൾ തമ്മിൽ ചെറിയ ഒരു ഒരു അൽക്കുലത്ത്, ചെറിയൊരു ഒരു ഒരു ഇടയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കണം. ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു ദിവസം ഈ വല്യപ്പാനെ സംരക്ഷിക്കുന്ന മക്കള് കൂടിയിട്ട് മക്കളില്ലാത്ത ഇയാളെ ഇവര് രാത്രി ചെറിയൊരു കൈക്കറിയ നടത്തി മൂപ്പരെ കൊന്നു. കൊന്നിട്ട് അദ്ദേഹത്തെ അടുത്ത ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് മയ്യത്ത് ഉപേക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്, രാവിലെ നോക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പണക്കാരൻ, മക്കളില്ലാത്ത ആള് അപ്പുറത്തെ അതിർത്തി ഗ്രാമത്തിന്റെ സ്ഥലത്ത് അവിടെ മരണപ്പെട്ട് കിടക്ക. നാട്ടിലാകെ കൂളിളക്കമായി, ആകെ ബഹളമായി. സ്വാഭാവികമായും തെളിവ് നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് കൊലയാളികൾ ചെയ്തത്. ആരാണ് ഇദ്ദേഹത്തെ കൊല ചെയ്തത്? യാതൊരു അഡ്രസ്സും ഇല്ല. ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. നാടാകെ ഒരു കലഹത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ ആളുകൾ കലീമുല്ലാഹി മൂസ, മൂസാ നബി അലൈഹി സ്വലാമിനെ സമീപിച്ചിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളും അള്ളാഹുവിനെ ബന്ധം വെച്ചുകൊണ്ട് നമ്മളെ നാട്ടിലെ കലാപം നടക്കുന്നത് ഒഴിവാക്കാൻ, ഈ മനുഷ്യനെ കൊന്ന കൊലയാളികൾ ആരാണ് അതൊന്ന് ബോധ്യപ്പെട്ട് കിട്ടിയാൽ അത് വല്ലാത്തൊരു ഹൈറാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിനെ ജനങ്ങൾ സമീപിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നിട്ട് കൊലയാളികളെ തെളിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അത് ഏറ്റെടുത്തു. അള്ളാഹുവിന്റെ വഹി വരട്ടെ. മൂസാ നബി അലൈഹി സ്വലാം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു പശുവിനെ വാങ്ങി അറുക്കണം. ആ അറുത്തിട്ട് അതിന്റെ തൊലി പൊളിച്ചിട്ട് ആ പശുവിന്റെ ഒരു കഷ്ണം കൊണ്ട് മരിച്ചു കിടക്കുന്ന ആളെ കുമ്പി ഇതിനില്ല ഒരു അടി കൊടുത്താൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അയാൾ എഴുന്നേറ്റിട്ട് എന്നെ കൊല ചെയ്തത് ആരാണ് അയാൾ തന്നെ വിളിച്ചു പറയും. അതാണ് പറഞ്ഞപ്പോ കുറച്ചാൾക്കാരൊക്കെ പാടെ, മൂസാ നബിന്റെ അടുത്ത് വന്ന കൂട്ടത്തിന് കുറച്ചാൾക്കാർ, അതിനിപ്പോ ഇജ്ജി പറഞ്ഞിട്ട് വേണം, ഇതാപ്പ നബി. അങ്ങനെ ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഒരു കുസുകുസ് ഉണ്ടാകും. ഏതൊരു എത്ര ഒരു നബിയെ അല്ല ആര് പറഞ്ഞാലും അതിന്റെ ഒരു അഭിപ്രായ വ്യത്യാസം, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് മറ്റവരോടൊന്ന് ആക്കട്ടെ, നമുക്ക് അങ്ങനെ ആകട്ടെ ഇങ്ങനെ ആകട്ടെ, പിന്നെ ഒരു കുസുകുസുവിന് പോണ രീതി ഉണ്ടാവും. ഇത് ഓരടിയിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം തുറന്നു പറഞ്ഞു, നിങ്ങൾ എന്നെ സമീപിച്ചത് അള്ളാഹുവിന്റെ വഹയ പ്രകാരം ഞാൻ സംസാരിക്കുമെന്ന് വെച്ചിട്ടാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹയ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അർത്ഥാൻ മതി, എന്നാ തന്നെ ഓരോ കാര്യം നടക്കും. പക്ഷേ ഓരെന്ത് ചെയ്തു, ഒരു ചോദ്യം ചെയ്യാ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ എല്ലാത്തിനും ഒരു ചോദ്യം ചെയ്യാന്നിരിക്കൽക്ക് ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അർത്ഥാൻ മതി, പക്ഷെ ഓരോരു ചോദ്യം ചെയ്യാന്ന്, എങ്ങനത്തെ പശുവാണ്, ഏത് നിറത്തിലുള്ള പശുവാണ്, എത്ര ഉയരമുള്ള പശുവാണ്, എത്ര തടിയുള്ള പശുവാണ്, ഏതൊക്കെ കോലത്തിൽ. ഇവരിങ്ങനെ പിന്നെയും 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 ചോദ്യം വർദ്ധിപ്പിച്ചു. ചോദ്യം വർദ്ധിപ്പിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടിയും വർദ്ധിച്ചു. ഏയ്, ഒരു തെളിവ് പറഞ്ഞു, അപ്പൊ അവര് വേറൊന്ന് ചോദിച്ചു, ഞാനത് കായത്തോതാൻ നിൽക്കണില്ല, അത് പറഞ്ഞു, അപ്പൊ വേറൊന്ന് ചോദിച്ചു, അത് ചോദിച്ചു. പത്ത് ആയത്തുകൾ ഈ സൂറത്തുൽ ബഖറയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അവസാനം മൂസാ നബി അലൈഹി സ്വലാം ആ പശുവിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞിട്ട് ഇന്നഹാ ബഖറത്തുൻ സഫ്റാ, ആ പശു പാടത്ത് പണിയെടുത്ത് ക്ഷീണിച്ച പശുവല്ല, അത് വേറെ ആരെങ്കിലും ഒക്കെ സവാരിക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് വയസ്സായ പശുവല്ല. അങ്ങനെ അങ്ങോട്ട് പശുവിന്റെ ഗുണങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനത്തെ ഒരു പശുവിനെ കിട്ടുമോ എന്ന് നമുക്ക് അന്വേഷിക്കാം. അവര് പശുവിനെ അന്വേഷിച്ച് നാടാകെ ചുറ്റി, എവിടെയും അങ്ങനത്തെ പശുവിനെ കാണാനില്ല. അവസാനം അവരെത്തിപ്പെടുന്നത് ഉമ്മയും മോനും വളർത്തിക്കൊണ്ടിരിക്കുന്ന പശുവിന്റെ അടുത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പശു അവിടെ ഉണ്ട്, അത് മറന്നിക്കണം നിങ്ങള്. അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വാപ്പ
കാട്ടിൽ ഉപേക്ഷിച്ച് അമാനത്തി ഏൽപ്പിച്ചു പോയിരിക്കുന്ന പശുവിനെ മകന് അനന്തരാവകാശമായി അള്ളാഹുത്തര തിരിച്ചു കൊടുത്തിരിക്കുന്ന പശു, ആ പശുവിനെ ഉമ്മയും മകനും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ വീട്ടിലെത്തിയിട്ട് ആളുകൾ എല്ലാവരും കൂടി നമുക്ക് ആവശ്യമുള്ള പശു ഇത് തന്നെ, ആ പശുവിനെ ഒരു വില പറയാൻ തീരുമാനിച്ചു. അപ്പൊ ഉമ്മയും പോനും പറഞ്ഞു ഇതിനെ അറുത്ത് തോല് പൊളിച്ചിട്ട് ആ തോല് നിറയെ സ്വർണം കിട്ടണം, എന്നാ പശുവിനെ തരാം. വില ഉറപ്പിച്ചു. അൽഹംദുലില്ലാ. അവരെല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനിച്ച് ആ വില തീരുമാനിച്ചു. സ്വർണ്ണൊക്കെ സംഘടിപ്പിച്ച് റെഡിയാക്കി പശുവിനെ അറുത്തു. ആ പശുവിനെ അറുത്തിട്ട് അതിന്റെ തൊലി പൊളിക്കുമ്പോ അതിന്റെ വാല് പരേ തഫ്സീറുകളും കാണും. അതിന്റെ വാലിന്റെ തൊലിൽ പൊളിച്ചിട്ട് മുറിച്ചിട്ട് ആ വാല് മുറിച്ചിട്ട് അതിന്റെ കഷ്ണം കൊണ്ട് മരിച്ചു കിടക്കുന്ന അതിർത്തിയിൽ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഇങ്ങനെ കുമ്പി ഇതിനില്ല, ആ നെറ്റിയിൽ ഒരു അടി കൊടുത്തു. അടി കൊടുത്തപ്പോൾ ആ പശുവിന്റെ വാൽ കഷ്ണം കൊണ്ട് അടിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അടിച്ചപ്പോൾ ആ മരിച്ച മയ്യത്തിങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് നാട്ടുകാരി രണ്ടു ഭാഗം, ആ ഗ്രാമക്കാരി ഈ ഗ്രാമക്കാരൊക്കെ കാത്തു നിൽക്കല്ലേ, വല്ലാത്തൊരു രംഗമല്ലേ അത്. സുബ്ഹാനല്ലാഹ്, നാടാകെ കലാപത്തിലേക്ക് പോകുന്ന ഒരു വിഷയം. അവിടെ ആ മരിച്ച മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നെ കൊല ചെയ്തത് എന്നെ ഇതുവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന എന്റെ ഏളാപ്പാന്റെ മകനാണ്. കൊലയാളിയെ മയ്യത്ത് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, കൊലയാളിയെ മയ്യത്ത് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞ് അയാള് വീണ്ടും മരണപ്പെട്ടു. പശുവിനെ അറുത്ത് തോലി പൊളിച്ച് ആ തോല് നിറയെ സ്വർണം കൊടുത്തുകൊണ്ട് ആ മാതാവിനും മകനും സുബ്ഹാനല്ലാഹ്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാലത്തേക്കുമുള്ള സമ്പാദ്യമായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാപ്പ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനോട് കണ്ണീരൊഴുക്കി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്ന വാപ്പ, ആ വാപ്പയുടെ ദുആഇന്റെ ഫലം ആ മകനും ഉമ്മാക്കും കിട്ടുന്നത് എത്രമാത്രം വലിയ സംഭവമാണ്. ഈ സംഭവം എന്തെല്ലാം വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു നമുക്ക്. സുബ്ഹാനല്ലാഹ്. പിന്നീട് തഫ്സീറുകൾ എഴുതി കാണാം. ആ മോന് പിന്നീട്, ഞമ്മക്കാർക്കെങ്കിലൊക്കെ പിന്നീട് അങ്ങനെ സ്വത്ത് കിട്ടിയാൽ ഞമ്മക്ക് പല വിചാരങ്ങളും ഉണ്ടാകും അല്ലേ. സുബ്ഹാനല്ലാഹ്. ആ മകന്റെ ചരിത്രം പിന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സ്വർണമെല്ലാം സമ്പാദ്യം കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ ജീവിതം പിന്നെ എങ്ങനെയാണ്? ഒരു ദിവസത്തെ മൂന്നായി ഓഹരി ചെയ്യും. ഒരു ഓഹരി മുഴുവനും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ, ഒരു ഓഹരി മുഴുവനും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, ഒരു ഓഹരി അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ 24 മണിക്കൂറിനെ മൂന്നായി ഓഹരി ചെയ്തുകൊണ്ട് ഒരു സമയം മുഴുവനും ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുകയാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്ന സമയമാണിപ്പോ. എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. നമ്മളൊക്കെ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കാണ്. സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിന് 3 സെന്റ് ചോദിക്കണ്ട. സ്വർഗത്തിൽ ആ കോണിക്കൂട്ടിൽ ഇങ്ങനെ ചെറിയ സ്ഥലം കിട്ടിയൊക്കെ എന്ന് വിചാരിച്ചിട്ട് അത് ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ, പണ്ട് STD ബൂത്ത് നടത്തുന്നുണ്ടല്ലോ കോണിക്കൂട്ടിലൊക്കെ. അങ്ങനെ സ്വർഗത്തിന്റെ ഒരു കോണിക്കൂട്ടിൽ എവിടെയെങ്കിലും കാല് നീട്ടാനും പെയ്യ, നീർന്ന് നിൽക്കാനും പെയ്യ. അങ്ങനെ ഒരു ഉയർന്ന സ്ഥലം സ്വർഗത്തിൽ കിട്ടിയെങ്കിൽ എന്ന് ആരും ചോദിക്കണ്ട. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് സലുല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗം ചോദിച്ചോ. സ്വർഗത്തിലെ ടോപ്പ് പദവിയാണ് ഫിർദൗസ് എന്ന സ്വർഗം ചോദിച്ചോളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ സ്വർഗം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കണക്കാക്കണം. എന്താണ്? അതിപ്രധാനപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോ, അതിപ്രധാനപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ അപേക്ഷയുടെ കൂടെ വെക്കേണ്ട പേപ്പറുകളൊക്കെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് പറയാം, ഒരു പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷ കൊടുക്കുക അല്ലേ. നമ്മളൊരു വെള്ളക്കടലാസിൽ എഴുതിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് എനിക്ക് പാസ്പോർട്ട് വരണം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കിട്ടും. ഒരു പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുക, അപ്പൊ എന്ത് വേണം? ആദ്യം അപേക്ഷകൻ ആരാണ്?
എവിടത്തുകാരനാണ്, ഏത് വീട്ടിൽ താമസിക്കുന്ന ആളാണ്, ഏത് ജില്ലയില, ഏത് പഞ്ചായത്തില, ഏത് വാർഡില, അയാളെ പറ്റി തെളിയിക്കണം അല്ലേ. അപേക്ഷകൻ സമർപ്പിക്കുന്ന അപേക്ഷ, അതാണ് ഏറ്റവും ഒന്നാമത്തെ പേപ്പർ. ഒന്നാമത്തെ പേപ്പർ അതാണ് അല്ലേ. രണ്ടാമത് അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആര് പ്രസവിച്ച കുട്ടിയാണ് ഇവൻ, ഏത് വാപ്പാന്റെ മകനാണ് അല്ലേ, ഇവന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു പാസ്പോർട്ടിന്റെ അപേക്ഷന്റെ കൂടെ വെക്കേണ്ട പേപ്പറൊക്കെ വെക്കണം. സ്വർഗത്തിന് അപേക്ഷ കൊടുക്കുമ്പോ ഒന്ന്, അപേക്ഷകൻ അവന്റെ ഐഡന്റിറ്റി തെളിയിക്കണം. പാസ്പോർട്ട് കിട്ടാതിരിക്കാൻ വല്ല തടസ്സവും ഞമ്മക്കുണ്ടോ അത് നോക്കണം. പണ്ടൊക്കെ നമ്മളെ നാട്ടില് ഓരോരോ ആൾക്കാരെ കയ്യിൽ അഞ്ചാറ് പാസ്പോർട്ട് ഉണ്ട്. ഇന്ത്യ നിലമ്പൂരിൽ കൂടെയൊക്കെ എത്ര പാസ്പോർട്ട് ഓരോരുത്തരും. ഒരു പാസ്പോർട്ട് എന്തോ ഉമ്രക്ക് പോയി, പെട്രോൾ പമ്പിൽ ഉമ്രയും ചെയ്തുകൊണ്ട് ഒരു കണ്ടു മക്കത്തേക്ക് പോയിട്ടുണ്ട്. പണ്ട് ഉമ്ര വിസക്ക് പോണം, അങ്ങനെ ഉമ്ര വിസക്കാണ് പോയിങ്ങാണ്ട് ഉമ്രക്കൊന്നും പോകലില്ല അധികം ആൾക്കാർ. അവരങ്ങനെ പെട്രോൾ പമ്പിൽ പോയി അവിടുന്ന് ഇങ്ങനെ അറബിനെ കണ്ടുപോയപ്പോ അങ്ങനെയാണ് പോയി. ഉമ്രക്ക് ഇങ്ങനെ ആളെ കയറ്റുമ്പോ അൽവിയാക്ക പറഞ്ഞു ഇവിടുന്നാണ് പോകാനാണ് പണി, അവിടെ എത്തിയവര് പണിയില്ല എന്ന മാതിരി ഒന്നിച്ച് അവിടെ പോയി ഉമ്രക്ക് ഇങ്ങാണ്ട് അവിടെ റൂമിൽ താമസിക്കാനൊന്നും സൗകര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ വിസ കൊടുത്ത ആളോട് ചോദിച്ചു പണിയൊന്നും ആയിട്ടില്ലല്ലോ. അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവിടേക്ക് എത്താനേ പണി, ഇവിടെ എത്തിയ ഒരു പണിയില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് എല്ലായിടത്തും പിടുത്തത്ത് കൊടുത്തു, പിടുത്തം കൊടുത്തു, ആ പാസ്പോർട്ട് അങ്ങനെ പോയി, പിന്നൊരു പിടുത്തം കൊടുത്തു, മറ്റേ പാസ്പോർട്ട് പോയി, അങ്ങനെ പാസ്പോർട്ട് പലതും. ഇപ്പോ ഇതൊക്കെ കമ്പ്യൂട്ടറും സംവിധാനം വിഷയമൊക്കെ വന്ന് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ പഴയ പോലെ നടക്കണില്ല. ഇപ്പൊ നമ്മൾ അപേക്ഷയാണ് സ്വീകരിക്കണമെങ്കിലൊക്കെ വേണം. ഇത് തൗബന്റെ മാസമാണ്, സൂറത്ത് തൗബ, ഒരു സൂറത്തിന് തന്നെ പേര് തൗബയാണ്. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയശുദ്ധി വരുത്തി അള്ളാഹുവിനോട് തൗബ ചെയ്ത് നന്നായിട്ടുണ്ടോ നമ്മളെ അപേക്ഷ? പിന്നെ നമ്മുടെ അപേക്ഷയുടെ കൂടെ സ്വർഗത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ വെക്കേണ്ട ഒന്നാമത്തെ പേപ്പർ ഉമ്മ ഒപ്പുവെച്ച പേപ്പറാണ്. ഉമ്മ ഒപ്പുവെച്ച പേപ്പർ വെക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അള്ളാഹുവെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, നീ റാഹത്ത് നൽകണേ അല്ലാഹ്, അർഹമുർ റാഹിമീനായ റബ്ബേ നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നോമ്പും അതേപോലെ തന്നെ തറാവീഹും എല്ലാ ക്ഷീണവും ഉണ്ടായിട്ടും ഇത്രയും മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളുടെ ദുആ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം എല്ലാവരും എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി ഞാൻ വേഗത്തിൽ നിർത്തും. കഴിഞ്ഞ സദസ്സിൽ നമുക്കിവിടെ കവറ് വിതരണം ചെയ്തിരുന്നു. ആ കവറ് വാങ്ങിപ്പോയിരിക്കുന്ന ആളുകളെല്ലാം അത് തിരിച്ച് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളെ ആളുകൾ സമീപിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അത് തിരിച്ചു കൊടുക്കണം. കവറില് എല്ലാരും പൈസ ഇട്ട സമയത്ത് ഇങ്ങനെയാണ് ഞാൻ കവറില് വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളെ 100 ഉള്ളത് 500 ആയി കിട്ടുള്ളൂ. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറ് നൽകുമാറാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് വാങ്ങാൻ വേണ്ടി വരുന്ന പ്രവർത്തകരുടെ കയ്യിൽ അത് തിരിച്ചേൽപ്പിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സ്വർഗത്തിന് അപേക്ഷ കൊടുക്കുമ്പോ ആ അപേക്ഷന്റെ കൂടെ വെച്ചിരിക്കുന്ന പേപ്പറിൽ ഒന്നാമത്തത് ഉമ്മ ഒപ്പുവെച്ച പേപ്പറാണ്. ഉമ്മയുടെ കാലടിക്കയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് അതിൽ ഒപ്പുവെച്ച പേപ്പർ വാപ്പ ഒപ്പുവെച്ച പേപ്പറാണ്. സ്വർഗത്തിലെ നടുവിലെ വാതിലാണ് വാപ്പ എന്ന് മുഹമ്മദ് സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണ് വാപ്പ. അപ്പൊ നമ്മള് സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കാണ്, ഉമ്മ ഒപ്പുവെച്ച പേപ്പറുണ്ടോ, വാപ്പ ഒപ്പുവെച്ച പേപ്പറുണ്ടോ? കല്യാണം കഴിഞ്ഞിരിക്കുന്ന പെണ്ണും മാപ്പിളയുമാണെങ്കിൽ ഭാര്യ ഭർത്താവ്, ഭർത്താവിന്റെ അപേക്ഷന്റെ ഒപ്പം ഭാര്യ ഒപ്പുവെച്ച പേപ്പറും ഭാര്യയുടെ അപേക്ഷയുടെ കൂടെ ഭർത്താവ് ഒപ്പുവെച്ച പേപ്പറും, അത് അക്കൂട്ടത്തിൽ റെഡിക്കുണ്ടോ അത് നോക്കണം. പിന്നെ നമ്മൾ താമസിക്കുന്ന അയൽവാസികൾ, ആ അയൽവാസികൾ ഒപ്പുവെച്ച പേപ്പർ, ഈ പേപ്പറുകളൊക്കെ റെഡി ആയിട്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന,
സ്വർഗത്തിന് വേണ്ടി ചോദിക്കണം. സ്വർഗത്തിന് വേണ്ടി കൊടുക്കുന്ന അപേക്ഷയുടെ കൂടെ നമ്മൾ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയ അപേക്ഷാ പേപ്പർ, ആ അപേക്ഷാ ഫോം റെഡിയാക്കിയിട്ട് അതിന്റെ ഒപ്പം ഉമ്മ ഒപ്പുവെച്ച പേപ്പർ, വാപ്പ് ഒപ്പുവെച്ച പേപ്പർ, ഭാര്യ ഭർത്താക്കൾ പരസ്പരം ഒപ്പുവെച്ച പേപ്പർ, അയൽവാസികൾ ഒപ്പുവെച്ച പേപ്പർ, ഇതൊക്കെ ചേർന്നിട്ട് സ്വർഗത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. എങ്കിൽ ഇന്ന് അള്ളാഹു തആല സ്വർഗം തരുന്ന ദിവസമാണ്. നാളെ റബ്ബ് തആലയും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? നമ്മളോടൊരാവശ്യം പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ദുആയിൽ നമുക്ക് എപ്പോഴും കേൾക്കാം. ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബ്, അതാണ് അല്ലാഹു തആലാന്റെ പ്രത്യേകത. നമ്മളോടൊരു 10,000 രൂപ ഒരാൾ ചോദിച്ചാൽ എങ്ങനെ അത് കൊടുക്കാതിരിക്കാൻ വകയുണ്ട്? അതാണ് നമ്മളൊക്കെ ആലോചിക്കുക അല്ലേ? ഒരു 10,000 രൂപ ഒരാൾ ചോദിച്ച, നീ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞില്ലോ, കിട്ടൂല എന്ന് ഉറപ്പായി. അപ്പോ എന്നോട് എന്താ ചോദിച്ചാൽ 5,000 കൊണ്ട എനിക്ക് എന്നാ രാവിലെ പറഞ്ഞോളിയില്ല, കിട്ടൂല എന്ന് ഉറപ്പായി. എന്നാ ചോദിച്ചാൽ 500 രൂപ തരൂ, എനിക്കൊരു അത്യാവശ്യത്തിന് 500 രൂപന്റെ അടുത്ത് ഉണ്ട്, പക്ഷെ അത് തരാൻ പറ്റില്ല, എനിക്ക് വൈകുന്നേരത്തിന് ആവശ്യമുള്ളതാ. കൊടുക്കാതിരിക്കാനുള്ള വകുപ്പൊക്കെ നമ്മളെ അടുത്തുണ്ടാവും. അള്ളാഹു തആല നേരെ മാറ്റാം. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നീ ഇന്നലെ എവിടെ പോയിരുന്നു, എന്റെ നേരത്തെ പറയാതിരുന്നത്, അതൊന്നും അള്ളാന്റെ അടുത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പായ മട്ടത്തിലാ ചെറിയൊരു സ്പ്രേ, ഒരു തണുപ്പിന്റെ ഒരു മയങ്ങനെ വരുന്നുണ്ട്. നീച്ചോര് നീച്ചോര് കുടുങ്ങും, കാരണം കസേന നരഞ്ഞാ പിന്നെ ഇരിക്കാൻ കൂടില്ല. ഇതിങ്ങനെയാണ് പാറി പെയ്ത് പോവുകയും ചെയ്യും. നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേന് കസേര നനഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇരിക്കണോടത്ത് അവിടെ ഇരുന്നു അവിടെ മുമക്കിനി മക്കഴതു ഫീ മക്കല്ലിഹി, ഒരു ഓതും മുറിയാത്ത ഇരുത്താണ് ഇരിക്കുക. അള്ളാഹു തരം നമുക്ക് ആഫിയത്ത് തരട്ടെ, അള്ളാഹു നമുക്ക് ആഹത്ത് തരട്ടെ. നമ്മളെ ചെറുവാനി അടക്കമുള്ള ആൾക്കാർ, നമ്മളെ കുഞ്ഞാവാജി അടക്കമുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് ഇവിടെ. അൽഹംദുലില്ലാ, ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുഹയ്യസുന്ന പൊന്മളോസ്താദിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം, ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള ദുആ, അള്ളാഹുവെ ഞങ്ങളെ ഈ സഭ നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, പടച്ചവനെ, ഒരുപാട് ദൂരെ നിന്ന് നോമ്പും തറാവീഹും ഒക്കെ കഴിഞ്ഞ് വളരെ സങ്കടപ്പെട്ടും വളരെ വിഷമിച്ചും വളരെ പ്രയാസപ്പെട്ടും വളരെയേറെ രോഗം ബുദ്ധിമുട്ടും എല്ലാം ഉള്ള ആളുകൾ നേറുന്ന 100 പ്രശ്നങ്ങളുമായി ഈ സഭയിൽ എത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ ദുആക്ക് ഒരു കൂട്ടക്കരച്ചിൽ, ഒരു കണ്ണീരിന്റെ മഴ, ഒരു കണ്ണീരിന്റെ മഴ പെയ്യുമ്പോൾ ആ കണ്ണീരിന്റെ മഴയിൽ ചേരാനാണ്. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു.